വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം എന്താണെന്നുള്ളത്. എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പുടവ ഒടുക്കൽ ചടങ്ങാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ ഈ വീഡിയോ കാണുന്നത് ഇപ്പോഴാണ്. കാരണം ഇത് കിട്ടാനായാലും ഇങ്ങോട്ടേക്ക് അയക്കാനൊക്കെ ഒരുപാട് ലേറ്റായി. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തന്നെ വിട്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാമൻ്റെ മോൾ അമ്മു ചേച്ചിയാണ് എനിക്കിത് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ചേച്ചിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഈ സമയത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി ബോറടിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ കല്യാണ വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടൊക്കെ നമ്മൾ വാച്ച് ചെയ്യുക. പക്ഷേ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ തന്നെ യൂട്യൂബിൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒട്ടും വൈകിക്കാണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ഡ്രസ്സ് പെട്ടെന്നുള്ള തട്ടിക്കൂട്ടലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഡിഫിക്കൾട്ട് സ്റ്റേജസ് ആയിരുന്നു അതൊക്കെ കേട്ടോ. കാരണം എന്ത് ചെയ്യണം, എന്തൊക്കെ ഇടണം, അല്ലെങ്കിൽ അതിനേത് കമ്മൽ, ഇതിനേത് മാല, ഇതിനേത് വള, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഓരോരോ കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ്. ഞാൻ ആദ്യം ഇത് ഷോർട്സ് ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ലോങ് വീഡിയോ ആക്കി ഇടാം, അപ്പം എല്ലാവർക്കും കാണാമല്ലോ. പിന്നീട് ഞാൻ ഷോർട്സ് ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെങ്കിൽ ഇതൊരു രസം ഉണ്ടാവില്ല ഈ ഒരു പോർഷൻ കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കുപ്പിയോളൊക്കെ എൻ്റെ പണ്ടത്തെ കേട്ടോ. എനിക്ക് കുപ്പിയോള നല്ല ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ബ്ലാക്ക്. അപ്പോൾ എൻ്റെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബ്ലാക്ക് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനത് ചൂസ് ചെയ്തത്. ഇതെൻ്റെ തറവാടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ കാണാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണ തലേദിവസം എനിക്ക് അവിടെ പോയിട്ട് നല്ല അടിപൊളി കുറേ ഫോട്ടോസ് കിട്ടി. ഞാൻ ഫോട്ടോസൊക്കെ മുന്നേ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ അനിയനും അമ്മയൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ എടുത്തതൊന്നും എനിക്ക് ഓർമ്മ കൂടിയില്ല. അപ്പോൾ ഇവൻ്റെ കൂടെ നടക്കുന്ന ഈ ഒരു ഭാഗം എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടമായി. എന്നെ ആ ഒരു സൈഡിൽ കൂടെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴേ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ചെക്കൻ്റെ സിസ്റ്റേഴ്സാണ്. പക്ഷേ ഇവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് റൂമിലിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം എൻ്റെ കാര്യങ്ങളൊന്നും തീരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെയിൽ പോളിഷ് ഇടാൻ മറന്നുപോയിട്ട് ഞാനത് ഇടാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് ഓടിയ സമയത്താണ് ഇവരെല്ലാവരും കൂടി വന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ എല്ലാവരും നോക്കുന്നത്. ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ നോക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. ഈ ഫംഗ്ഷൻ വെച്ചിരുന്നത് 3 മണി സമയത്തായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തി തരാൻ കേട്ടോ. ചേച്ചിമാർ എല്ലാവരും നല്ല ഭംഗിയായി അടിപൊളി സുന്ദരിമണികളായിട്ടാണ് വന്നത്. ഞാനിപ്പോഴാണ് എല്ലാവരും നന്നായിട്ട് നോക്കുന്നത് കേട്ടോ. പിന്നെ ഞാനും കാണാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ടയേർഡായ ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് കൂടുതലായിട്ടും. പിന്നെ പിറ്റേ ദിവസം കല്യാണമാണല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ പാപ്പനാണ് കേട്ടോ, ഷൈ പാപ്പൻ. പുള്ളിയാണ് എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുകയാണ്, ചേച്ചിമാരോടൊക്കെ. കല്യാണ തലേദിവസം എന്തായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒരു മനസ്സിലുണ്ടാവുക? ഒരു ടെൻഷനും ഒരു ക്യൂരിയോസിറ്റിയും ഒരു എക്സൈറ്റ്മെൻറ്റും ആകെ ഒരു വേവലാതി ആയിരിക്കുമല്ലോ. അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഈ പുടവൊടുക്കൽ ചടങ്ങിലേക്ക് കടക്കാട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മയാണ്. അമ്മ മറ്റേ കാര്യങ്ങളൊക്കെ, ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. ചടങ്ങിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളാക്കുന്നില്ല. മിക്സഡ് ഇമോഷൻസൊക്കെ കൂടി കലർന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഇതേ ചടങ്ങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നെ രാവിലെ തൊട്ട് ക്യാമറാമാൻമാർ ഇങ്ങനെ നടന്ന് പിന്നാലെ നടന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളതു കൊണ്ട് ഞാൻ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ പുടവ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുടവ പിടിച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. ഈ സീൻ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കസിൻസിൻ്റെ ഒക്കെ വീഡിയോസിലും. പിന്നെ കല്യാണ തലേദിവസം ചേച്ചിമാരുടെ ഒക്കെ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ കൊള്ളാം, പിന്നെ നല്ലൊരു മൊമെൻ്റ് ആണല്ലോ. ഇങ്ങനെ ചില പ്രത്യേക മൊമെൻറ്റ്സ് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ, അതാണ് കാര്യം. ഇത് നമ്മുടെ അമ്മമ്മയാണ്, അച്ഛൻ്റെ വെല്ലീശൻ്റെ ഭാര്യയാണ് കേട്ടോ. മാതമ്മമ്മ എന്നാണ് നമ്മൾ വിളിക്കുക. പിന്നെ ഇത് ചേച്ചിമാരാണ്. അങ്ങനെ അവരുടെ കൂടെയൊക്കെ നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എന്നെ ഫോട്ടോ എടുക്കാനായിട്ട് മുകളിലോട്ടൊക്കെ കൊണ്ടുപോയി, ടെറസിൻ്റെ മുകളിലോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ അനിയനും ഫാമിലിയാണ് കേട്ടോ. സൂര്യപ്പാപ്പനും പ്രഭുദാൻ്റെ നന്ദന കുഞ്ഞൻ അഭയ് അവരുടെ ഒരു ഫാമിലിയാണ്. അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. ഇത് ചേച്ചിമാരുടെ പിള്ളേരാണ്, കൃഷ്ണ, തങ്കം, സിംബു. അപ്പോൾ ഇവരുടെ കൂടെ ഉള്ള ഫോട്ടോസ് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനിങ്ങനെ ഒരു മങ്ങൽ പോലെയാണ് ഇപ്പം എല്ലാം ഓർമ്മ വരുന്നത് കേട്ടോ. കുറേ ഇങ്ങനെ പരിപാടികളുള്ളതുകൊണ്ട്. പിന്നെ ആ ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നു.
ഇതെല്ലാം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കസിൻസ് ആണ് കേട്ടോ. പിന്നെ ഷൈപ്പാപ്പൻ അന്ന് എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ പുടവ ആ കൊടുക്കുന്ന സമയത്തും ആ ഒരു ദിവസം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഭയങ്കരമായിട്ട് പുള്ളി എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുന്നവർ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കൂടുതലുണ്ടായിരുന്നത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള വന്നിട്ടുള്ള ഫാമിലീസ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ഇതിൽ എല്ലാവരും പരിചയപ്പെടുത്താനായിട്ട് എനിക്കിങ്ങനെ അങ്ങനെ പറയാനായിട്ട് അറിയില്ല, പറഞ്ഞുതരാനായിട്ട് കുറച്ച് പേരൊക്കെ അറിയാം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രീതിയിൽ ഇങ്ങനെ വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കപ്പാസിറ്റിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇനി ഉറങ്ങണ്ടല്ലോ, കാരണം നമുക്ക് രാവിലെ 1 മണിക്കൂർ, പുലർച്ചെ 1 മണിക്കൂർ എന്തോണം ഞാൻ ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചൊരു ഇതായിരുന്നു, ഒരു വേവലാതിയാണ് എനിക്കുണ്ടായിരുന്നത്. ഫോട്ടോസ് എടുക്കുമ്പോൾ ഓരോരുത്തരും ആ സമയത്ത് എന്നോട് സംസാരിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഇപ്പം ഇങ്ങനെ ഓർമ്മ വരാനോ കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എൻ്റെ വീഡിയോ എനിക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ഇത് അച്ഛൻ്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ, എൻ്റെ അമ്മായിമാരാണ്, അമ്മച്ചി, മണിമയമ്മ, സിന്താൻ്റി കേട്ടോ. അപ്പോൾ ഇവരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളാണ്, എൻ്റെ ചേച്ചിയും അനിയത്തിയും അച്ചു ചേച്ചിയും പാറും. ഇവരുടെ കൂടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഒന്നും ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. പതിവില്ലാണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് ആൾക്കാരെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോടൊന്നും ചോദിക്കാനാണ് കേട്ടോ അവരുടെയൊക്കെ പേര് പറഞ്ഞത്. പൊതുവെ ഞാൻ ആരുടെ പ്രൈവസിയിലും ഞാൻ ഇടപെടാറില്ല, പക്ഷേ ഇതിങ്ങനെ ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ എല്ലാവരുടെ പേരും എനിക്കറിയുന്ന അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുള്ള കുറേ കാര്യങ്ങളും അവരുടെ പേരൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് രാത്രി ഗാനമേള പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോവാണ്. നാളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ ടാറ്റൊക്കെ വന്ന് പോവാൻ കേട്ടോ. അപ്പോൾ ബൈ.